Vamos, cara. നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ വിശദാംശങ്ങൾ മറുനടന് മലയാള സിനിമയെ ഞെട്ടിക്കാൻ പോകുന്ന പരാതിയാണ് ഇതും നടിയാണ് പരാതിക്കാരി അതും ചില സിനിമകളിൽ നായികയായ യുവനടി പീഡനം തന്നെയാണ് വിജയ് ബാബുവിനെതിരെ ഉയരുന്നതും ഇതു സംബന്ധിച്ച ഡിജിറ്റൽ തെളിവുകളും പോലീസിന് ലഭിച്ചു കഴിഞ്ഞു ഇതിൽ ചില സംശയങ്ങളും പോലീസിനു വിജയ് ബാബുവിൽ നിന്ന് വ്യക്തത വരുത്താനാണ് പോലീസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ വിജയ് ബാബു അറസ്റ്റിലാകും അഴിക്കുള്ളിൽ പോകേണ്ടി വരും എന്നാൽ ആരോപണമെല്ലാം വിജയ് ബാബു നിഷേധിക്കുന്നുമുണ്ട് ഭീഷണിയും പീഡനവുമാണ് പരാതിക്ക് പിന്നിലുള്ളത് സിനിമാക്കാരിൽ പ്രമുഖരെ ഇക്കാര്യം പോലീസ് അറിയിച്ചിട്ടുണ്ട് താരസംഘടനയായ അമ്മയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് വിജയ് നടിയും വിജയ് തമ്മിലെ വാട്സ്ആപ്പ് ചാറ്റും മറ്റും പോലീസിനെ പരിശോധിച്ചു കഴിഞ്ഞു എഫ്ഐആർ ഇട്ട് വിജയ് ബാബുവിനെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ അങ്ങനെ വന്നാൽ നടൻ ദിലീപിന്റെ ശേഷം മലയാള സിനിമയെ ഞെട്ടിക്കുന്ന മറ്റൊരു കേസായി ഇത് മാറുകയും ചെയ്യും ഗുരുതര ആരോപണങ്ങളാണ് വിജയ് നടി ഉയർത്തുന്നത് സിനിമയിൽ നായികയുമായിരുന്നു എറണാകുളം സൗത്ത് പോലീസാണ് കേസെടുത്തത് എന്നാൽ കേസിന്റെ വിശദാംശങ്ങളൊന്നും തന്നെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല പോലീസ് എല്ലാ വിശദാംശങ്ങളും രഹസ്യമായി സൂക്ഷിക്കുകയാണ് കേസിനെ കുറിച്ചും തനിക്കൊന്നും അറിയില്ലെന്നും വിജയ് ബാബു പ്രതികരിച്ചിരുന്നു വിശദാംശങ്ങൾക്കായി അന്വേഷണം നടത്തുകയാണെന്നും വിജയ് അറിയിച്ചു അതിനിടെയാണ് കേസിന്റെ വിശദാംശങ്ങൾ മറുനാടന് ലഭിക്കുന്നത് പോലീസ് ഉടൻ നടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും അതിനുശേഷം തുടർ നടപടികളിലേക്ക് കടക്കും അങ്ങനെ വന്നാൽ താരസംഘടനയ്ക്കടക്കം വിജയ് നടപടി സ്വീകരിക്കേണ്ടി വരും സൂര്യ ടിവിയുടെ ഭാഗമായി മാധ്യമലോകത്തെത്തിയ ലോകത്തെത്തിയ പിന്നീട് നിർമ്മാതാവ് ആവുകയായിരുന്നു നിരവധി സൂപ്പർ ഹിറ്റുകളും മലയാള സിനിമയ്ക്കായി സമ്മാനിച്ച നിർമ്മാതാവായിരുന്നു വിജയ് നിരവധി യുവ സംവിധായകരെയും സിനിമാ രംഗത്ത് അവതരിപ്പിക്കാനും ഇദ്ദേഹത്തിന് സാധിച്ചു ഊടി റിലീസിന്റെ സാധ്യതകൾ മലയാളത്തിൽ ആദ്യം പരീക്ഷിച്ചതും വിജയ് ബാബു ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ശത്രുക്കൾ വിജയ് ബാബുവിനുണ്ടായിരുന്നുവെന്ന് മലയാള സിനിമയിൽ ഉള്ളവർ പോലും അടക്കം പറയുന്നുണ്ട് അതിനിടെയാണ് പോലീസ് പീഡന കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ആരാണ് എന്ന് പോലും വ്യക്തമല്ല വിവരമെല്ലാം പോലീസ് അതീവ രഹസ്യമായി സൂക്ഷിക്കുകയാണ് എന്നാൽ കേസെടുത്ത വിവരം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് പറയാമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം ഇത് ദുരൂഹത കൂട്ടുകയും ചെയ്യുന്നുണ്ട് നിർമ്മാതാവായി തുടങ്ങിയ വിജയബാബു പിന്നീട് തിരക്കുള്ള നടനുമായി താരസംഘടനയായ അമ്മയിലേക്ക് ഔദ്യോഗിക പാനലിനെതിരെ മത്സരിച്ച് ജയിക്കുകയും ചെയ്തു മോഹൻലാലിൻ്റെ പാനലിനെ തോൽപ്പിച്ചായിരുന്നു അട്ടിമറി ജയം സൂര്യ ടിവിയിൽ മലയാള സിനിമകളുടെ പ്രക്ഷേപണം മറ്റും തീരുമാനിച്ചിരുന്നത് വിജയ് ബാബുവാണ് ഈ പരിചയമാണ് വിജയ് ബാബുവിന് സിനിമയിലേക്ക് അടുപ്പിച്ചത് സഹനിർമ്മാതാവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ വിജയ് ബാബുവിന് മേൽ ഉയർന്നു വന്നിരുന്നു പിന്നീട് ഈ നിർമ്മാണ കമ്പനി വേണ്ടെന്ന് വെച്ചു പിന്നീട് സ്വന്തം ബാനറിലായി പ്രവർത്തനം മലയാളത്തിലെ ഏറ്റവും സൗമ്യനായ നിർമ്മാതാവ് എന്ന പേരും ഇദ്ദേഹം കരസ്ഥമാക്കി അത്തരത്തിലൊരു വ്യക്തിക്കെതിരെ പീഡന കേസ് എന്നത് സിനിമാ ലോകത്തെയും ഞെട്ടിച്ചിട്ടുണ്ട് കേസിനെക്കുറിച്ച് അറിയില്ലെന്നാണ് ഇപ്പോൾ സിനിമാക്കാർ പറയുന്നത് വിജയ് യാത്രയിലാണ് അതുകൊണ്ട് തന്നെ തനിക്കുമൊന്നും അറിയില്ലെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു കേസ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും വിജയ് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പോലീസ് നൽകുന്ന സൂചന ഏതെല്ലാം വകുപ്പുകളാണ് ചുമത്തിയതെന്ന് പോലും പറയുന്നില്ല പരാതിയുടെ സ്വഭാവവും പുറത്തു വന്നിട്ടില്ല പീഡനക്കേസ് ആയതുകൊണ്ട് തന്നെ വെബ്സൈറ്റിൽ എഫ്ഐആർ പോലും അപ്ലോഡ് അതുകൊണ്ട് തന്നെ കേസിന് എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ രഹസ്യ സ്വഭാവവും കൂടിയാണ്